ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. 2019 കാഞ്ഞിരപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായി തകർന്ന് പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ച മതിൽമൂല റോഡ് വീണ്ടും അപകട ഭീഷണിയിൽ. റോഡിനും സംരക്ഷണ ഭിത്തിക്കും ഇടയിലുള്ള കുഴിയിൽ മണ്ണിട്ട് നികത്താത്തത് റോഡിനെ തകർച്ചാ ഭീഷണിയിലാക്കിയിരിക്കുകയാണ്. 2019 കാഞ്ഞിരപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായി തകർന്ന മതിൽമൂല റോഡ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ചത്. പി കെ ബഷീർ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് 5.45 കോടി രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ പണി പൂർത്തീകരിച്ചത്. എന്നാൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം വീണ്ടും ഒരു മലവെള്ളപ്പാച്ചിലുണ്ടായാൽ അപകടം വിളിച്ചോതുന്ന വിധത്തിലാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ റോഡ് പണി പൂർത്തീകരിച്ചെങ്കിലും റോഡിനും സംരക്ഷണ ഭിത്തിക്കും ഇടയിൽ താഴ്ചയുള്ള കുഴിയായി കിടക്കുകയാണ്. ഇവിടെ മണ്ണിട്ട് നികത്താനുള്ള നടപടി ഇതുവരെ അധികൃതർ സ്വീകരിച്ചിട്ടില്ല. മഴക്കാലം ശക്തമാവുന്നതോടെ കുഴിയിൽ വെള്ളം നിറഞ്ഞുനിന്ന് റോഡ് തകരാനുള്ള സാധ്യതയും ഏറെയാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട്. പൊതുമരാമത്ത് വകുപ്പാണ് കാഞ്ഞിരപ്പുഴയുടെ ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണവും റോഡ് പുനർനിർമ്മാണവും ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. പോത്തുകൽ, ചുങ്കത്ര, ചാലിയർ പഞ്ചായത്തിലെ മലയൂര മേഖലകളിലെ ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡിലൂടെ ദിനം പ്രതി കടന്നുപോകുന്നു. അധികൃതർ അടിയന്തര നടപടിയെടുത്ത് റോഡിനും സംരക്ഷണ ഭിത്തിക്കും ഇടയിലുള്ള താഴ്ചയിലുള്ള കുഴി നികത്താൻ തയ്യാറായില്ലെങ്കിൽ റോഡ് വീണ്ടും ഗതാഗത യോഗ്യമല്ലാതാവും. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്ന ആക്ഷേപവുമുണ്ട്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ റോഡ് വീണ്ടും തകർച്ചാ ഭീഷണിയിലായിരിക്കുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, ചാലിയാർ. നല്ല നാളേക്കായി നല്ല പരിചരണം. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ സേവനത്തോടെ ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, നിലമ്പൂർ.